മിനുവിനെ ആദ്യ കാലം തൊട്ട് കാണുമ്പോ തൊട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അതായത് എങ്ങനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നേ? ഞാൻ വയറൊന്നും ഇല്ല, എനിക്ക് ഞാനൊക്കെ ഇവിടെ മാനേജ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് അത് എനിക്ക് അച്ഛന്റെ ശരീരപ്രകൃതം, അമ്മ നല്ല കുണ്ടുപണിയാണ്, അമ്മയ്ക്ക് അമ്മ നല്ല ഉണ്ടയായിട്ടാ, അച്ഛൻ പക്ഷെ ഭയങ്കര മെലിഞ്ഞിട്ടാ. എനിക്ക് അച്ഛന്റെ ഫിസിക്കും അമ്മയുടെ ഫീച്ചേഴ്സുമാണ്. എന്റെ കണ്ണും മൂക്കൊക്കെ അമ്മയുടെ, അമ്മയ്ക്കും നല്ല നീണ്ട മൂക്കൊക്കെ, പക്ഷെ ഫിസിക്ക് അച്ഛന്റെ പോലെ മെലിഞ്ഞിട്ട്. അമ്മയുടെ പോലെ അമ്മ പക്ഷെ കല്യാണത്തിന് മുമ്പ് മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ, അമ്മ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛന്റെ ശരീരം തന്നെ ഒരുപാട് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും കഷ്ടപ്പെടാറില്ല. അയ്യോ, ഞാൻ ശരിക്കും ഫുഡ് കഴിക്കുന്ന ആളാ, ശരിക്കും ചെയ്യുന്ന ആളാണോ? ആര്, ഉറക്കാണ് എന്റെ എക്സസൈസ്. എനിക്ക് കുശുമ്പ് കേട്ടോ, കാരണം ഞാൻ ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്കിങ്ങനെ കൊറേ ഫുഡ് ഒരേ ടേസ്റ്റ് തന്നെ കൊറേ പോയിക്കൊണ്ടിരിക്കത്തില്ല. ഈ പല പല ഫുഡ് കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഒരുപാട് കഴിക്കും. എന്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കും എന്തത് ആനക്കോ എന്നൊക്കെ ചോദിക്കും. എന്നുവെച്ചാ കുറച്ച് ഫുഡ് തന്നെ പല വെറൈറ്റി, അതുപോലെ അതുകൊണ്ട് എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം കുറച്ചേരം പരിപ്പ് വയ്ക്കും, പിന്നെ കുറച്ചേരം സാമ്പാർ വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ പുളിശ്ശേരി വരും. പല സത്യമായിട്ട് ഇങ്ങനെ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഈ വയറൊന്നും എനിക്കിതാണ്, എനിക്ക് വയറില്ല. അന്ന് കേറുമ്പോ തന്നെ അയ്യോ, ഞാൻ നോക്കുമ്പോഴത്തേക്ക് മറ്റേ ബാർബി ഡോളൊക്കെ കേറി വരുന്ന സീലിംഗ് ബ്യൂട്ടിയാ. എന്നെ പണ്ട് സ്കൂളിലെല്ലാരും സീലിംഗ് ബ്യൂട്ടി എന്ന് വിളിച്ചോണ്ടിരുന്നു. പണ്ട് ഇതിലും കഷ്ടമായിരുന്നു വണ്ണം വെക്കണം. ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അങ്ങ് കുറച്ച് വണ്ണം വെച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, വണ്ണം ഉള്ളവര് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് കൊതിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ല പിന്നെ ആ പ്രശ്നമൊന്നുമില്ല, കണ്ണി കാണാൻ കാര്യം ചെയ്യാം, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. ഇനിയിപ്പോ എന്താണ് ക്യാബിൻ ക്രൂ ലൈഫിലേക്ക് തിരിച്ചു പോവാം? പോവാൻ എനിക്കാണെങ്കിൽ ഞാനിപ്പം ഇപ്പൊ ആക്ടിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും. ഷൂട്ടൊന്നും ഇല്ലാതെ വെറുതെ വീട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാബിൻ ക്രൂ ലൈഫിനെ മിസ് ചെയ്യാറുണ്ടോ? അയ്യോ, പിന്നെ ശരിക്കും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് പണ്ടത്തെ കഥയൊക്കെ പറ്റും. ചിലവരിപ്പോഴും അവിടെ തന്നെ സ്പൈസിൽ തന്നെ നിൽക്കുന്നവരുണ്ട്, ചിലവര് വേറെ എയർലൈനിൽ പോയി, ഖത്താറൊക്കെ പോയി, ചിലവർ എന്നെ പോലെ പണിയില്ലാതെ നിൽക്കുന്നവരുണ്ട്. അപ്പം എയർലൈനില് പണിയില്ല നിൽക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് പണ്ടത്ത് എടീ നമ്മൾ അന്ന് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ വെച്ചാൽ, കുറച്ച് മലയാളി പിള്ളേർ കുറച്ച് ടീംസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചിട്ട് പറയാം അന്ന് ഇങ്ങനെ ചെയ്തില്ല ഇങ്ങനെ, ഭയങ്കര മിസ്സിങ്. അയ്യോ ശരിക്കും എന്താ, ഒന്നുമില്ല. സാധാരണ ഈസി ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ജോലിയാ. സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം, ട്രാവൽ ചെയ്യാൻ പൈസ ഇങ്ങോട്ട് കൊടുക്കണം. അത് നേരത്തെ വിവരം ഉണ്ടായിരുന്ന സമയത്ത്, പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇതൊന്നും അറിഞ്ഞില്ല, ആലോചിച്ചില്ല, ഇത്രയാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത്. അത് പല ടൈപ്പ് ഫുഡ്, പല സ്ഥലത്ത് പല ആൾക്കാര്, പല ടൈപ്പ് സ്റ്റേ, അത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്താ, മാത്രല്ല ഫുൾ ടൈം മേക്കപ്പ് ചെയ്ത് നടക്കും. മേക്കപ്പ് നമ്മൾ ഒരു സ്റ്റേജ് ചെയ്യുമ്പോ നമുക്ക് മടുത്തു തുടങ്ങും, എന്നും കൊന്നും ഇത് തന്നെ മേക്കപ്പ്. പക്ഷെ ഒരു സമയം വരെ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് തീരുന്നവരെ ചെയ്യാൻ, എപ്പോഴാ വെറുത്തു തുടങ്ങുന്നത് വെച്ചാൽ, വെളുപ്പാങ്കാലത്തൊക്കെ ഫ്ലൈറ്റിന് പോലെ, അപ്പൊ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് മുമ്പ് രാവിലെ എണീറ്റ് ഇടുന്ന കാര്യം, അത് പാർട്ട് ഓഫ് ദ യൂണിഫോം ആ, ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവർ ഒറേഞ്ച് ചെയ്തിട്ട് വന്നത്. അങ്ങനെയല്ലേ പണിഷ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? അതെനിക്ക് മെയിനായിട്ട് മേക്കപ്പ് അല്ല, മുടിക്കാ കിട്ടിയിരിക്കുന്നത്. എന്റെ തലമുടി ഒരു കാലത്ത് ഒതുങ്ങിയിരിക്കത്തില്ല. അപ്പൊ ഇതാണെങ്കിൽ ഒരു, എനിക്ക് ഇത് കണ്ടില്ലേ, കൊറേ ബേബി ഹെയർ ഉണ്ട്. അപ്പൊ ഈ ബേബി ഹെയർ ഒന്നും പൊങ്ങി നിൽക്കാൻ പാടില്ല. ഇതെങ്ങനെയെങ്കിലും ഞാൻ എന്തിട്ട് താത്തിയാലും എന്റെ മുടി ഒരു കാലത്തും താന്നിരിക്കത്തില്ല, ഇങ്ങനെ മറ്റേ കൊരുത്ത് വെച്ചപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കത്തുള്ളു. അപ്പം ഇത് സംഭവം ഉള്ളത് ഇത്തിരി പ്രശ്നം, ടഫ് ടാസ്ക്. മുഖത്ത് പിന്നെ ഇല്ല, ഇതാണ് ഒരു പണി, കേട്ട് വലിച്ച് ലാസ്റ്റ്. മേക്കപ്പ് നമുക്ക് ഡെയിലി ചെയ്തത് ഒരു നാക്ക്, ഒരു സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ സാധനം ഒരു നാക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ഞാനിവിടെ പണ്ടാരം വെട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കുക.